ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന കാര്യം. ആ കാര്യം എന്ന് വെച്ചാൽ ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരം നഗരസഭാ മേയറായിട്ടുള്ള ആര്യ രാജേന്ദ്രനെ അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്ത ഡ്രൈവറെ ന്യായീകരിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു അത്. ആ ശ്രമം ഡ്രൈവറുടെ തനി സ്വരൂപം എന്തൊക്കെയാണെന്ന് പുറത്തു വരികയും മാത്രമല്ല ഡ്രൈവറിൻ്റെ കയ്യിൽ നിന്ന് ഇതുപോലെ തന്നെ അനുഭവം കിട്ടിയിട്ടുള്ള മറ്റ് അനുഭവസ്ഥർ തങ്ങളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തതോടെ അത് അതേപടി അങ്ങ് പൊളിഞ്ഞു പോണു. എന്ന് വെച്ചാൽ ആര്യ രാജേന്ദ്രനെ വേട്ടയാടി ഡ്രൈവറെ ന്യായീകരിക്കാനുള്ള സംസ്ഥാനത്ത് മുഖ്യധാര മാധ്യമങ്ങളുടെ ശ്രമം അതേപടി അങ്ങ് പൊളിഞ്ഞു പോണു. പൊൻകേരണവുമായി എത്തിയ പലരും ഇപ്പോൾ തലയിൽ മുന്നിട്ടുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ സംഭവം പരിപൂർണമായിട്ടും മാധ്യമങ്ങൾ വിട്ടു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ചർച്ചയിൽ ഒരൊറ്റ മാധ്യമം ഇത് ചർച്ചയാക്കിയിരുന്നില്ല. മാത്രമല്ല തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ തന്നെ ഈ ഡ്രൈവർക്കെതിരായിട്ട് സിനിമാ നടി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ പുറത്തു വരികയും ചെയ്തു. അതോടെ കളി പൊളിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മാധ്യമങ്ങൾ പൂർണ്ണമായിട്ടും നാണം കെട്ടുമെന്ന് എടുത്തു തന്നെ പറയുകയും ചെയ്യാം. മുഖ്യധാര മാധ്യമങ്ങൾ അങ്ങനത്തെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. മാത്രമല്ല അന്തി ചർച്ചകൾ 8 മണിയിലെ പ്രൈം ടൈം 8 മണി ചർച്ചകളിൽ പല ചാനലുകളിലും പ്രധാനപ്പെട്ട അതിഥി ഈ ഡ്രൈവർ തന്നെയായിരുന്നു. ഡ്രൈവറുടെ തനി സ്വരൂപം എന്താണെന്നും പഴയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും പുറത്തു വന്നതോടെ നാണം കെട്ടാണ് മാധ്യമങ്ങൾ ഇപ്പോൾ വേറെ പരിപാടി നോക്കി തുടങ്ങിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള മുരളീധുമാരോട് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. വളരെ രസകരമായ ഒരു കുറിപ്പാണ്. മാധ്യമങ്ങൾ പിടിച്ച പുലിവാലെന്ന് പറഞ്ഞാണ് ആ കുറിപ്പിന് അദ്ദേഹം തലക്കെട്ടും കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകർ തന്നെ വായിക്കേണ്ട കുറിപ്പാണത്. അതിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അശ്ലീല ആംഗ്യം കാണിച്ചുവെന്നാരോപിച്ച് KSRTC ഡ്രൈവറെ തിരുവനന്തപുരത്തെ മേയർ ചോദ്യം ചെയ്ത കാര്യത്തിൽ ഡ്രൈവറെ ന്യായീകരിക്കാനും മേയറെ കുറ്റപ്പെടുത്താനുമുള്ള കൂട്ടായ ശ്രമമാണ് ആദ്യം തന്നെ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇതിനെ പിന്തുടർന്ന് ഡ്രൈവർ ഫാൻ ക്ലബ്ബുകളും ആർമിയും ഉണ്ടാകുന്നു. പിന്നീട് ഡ്രൈവറിൽ നിന്നും സമാന അനുഭവമുള്ള മറ്റൊരാൾ രംഗത്ത് വരുന്നു. ഡ്രൈവർ പറയുന്നത് ചിലത് വസ്തുതാവിരുദ്ധമാണെന്ന് തെളിവ് വരുന്നു. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പേറഞ്ഞാഴിയും ബബഭയും വരുന്നു. ഇതൊരു പാറ്റേൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 കേസിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും അനുഭവസ്ഥർ മുന്നോട്ട് വരും. മാധ്യമങ്ങൾക്ക് ഇതൊരു പുലിവാലായി. മേയറെ ഇകഴ്ത്തി കാണിക്കാൻ ഊതി വീർപ്പിച്ച എര പാരയാകുന്നു. ഇപ്പോൾ വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യ. ഒട്ടും നാണിക്കേണ്ട. തെറ്റ് മനസ്സിലാക്കി പുലിയുടെ വാലിൽ നിന്നും ആദ്യം പിടിപെടുന്നവർക്ക് വലിയ നാണക്കേടില്ലാതെ രക്ഷ നേടാം. വെൻ ഷിറ്റ് ഹിറ്റ്സ് ദ ഫാൻ എന്നൊരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. അതാണ് വരാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് ന്യൂസ് റൂമിൽ മല അഭിഷേകം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവസാന 2 പാരഗ്രാഫിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയറെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ഊതി വീർപ്പിച്ച എര പാരയാകുന്നു. ഇപ്പോൾ ആ എരയെ വിടാനും പറ്റത്തില്ല, വിടാതിരിക്കാനും പറ്റത്തില്ല, ചുമന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ തെറ്റ് മനസ്സിലാക്കി ഈ പുലിയുടെ വാല് ആദ്യം പിടിവിടുന്ന മാധ്യമം രക്ഷപ്പെടും. മാത്രമല്ല ഈ എരയെ വീണ്ടും പൊക്കിക്കാണിച്ചുകൊണ്ട് മേയറെ എകഴ്ത്തി കാണിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ മാധ്യമത്തിന് വമ്പൻ തിരിച്ചടിയായിരിക്കും. നാണം കെട്ട് ഉറങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. വെൻ ഷിറ്റ് ഹിറ്റ്സ് എ ഫാൻ എന്ന് വ്യക്തമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ നല്ല ഒന്നാന്തരം ഒരു പുലിവാലാണ് പിടിച്ചിരിക്കുന്നത്. ക്രെഡിബിലിറ്റിക്ക് വമ്പൻ ഒരു കോട്ടമാണ് തട്ടിയിട്ടുള്ളത്. മേയറെ എങ്ങനെയെങ്കിലും അടിച്ചു താഴ്ത്താൻ എഴുതി കാണിക്കുന്ന ലക്ഷ്യത്തോടെ മുന്നോട്ട് പോയപ്പോഴത്തേക്കും അതിനുവേണ്ടി ഉപയോഗിച്ച ആ എരയുടെ സ്വഭാവം എത്രമാത്രം വിശുദ്ധമാണെന്ന് അവർ അന്വേഷിച്ചില്ല. അന്വേഷിച്ച് പോയായിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ അവർ ഈ പരിപാടി തുടങ്ങത്തില്ലായിരുന്നു. കാര്യം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ നല്ല എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അതെന്താണെന്ന്. കേസിനകത്ത് എന്ത് വിധി വന്നാലും ഇനി പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉയർന്നു വന്നാൽ പോലും ഇപ്പോൾ കോട്ടം തട്ടിയിട്ടുള്ള ക്രെഡിബിലിറ്റി അത് വീണ്ടും തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ പുലിവാല് പിടിപെടുന്നതായിരിക്കും മാധ്യമങ്ങൾക്ക് നല്ലത്. അതാണ് മുരളീധുമാരോട് എഴുതിയിട്ടുള്ളത്. വളരെ രസകരമായിട്ടാണ് അദ്ദേഹം കാര്യം പറഞ്ഞിട്ടുള്ളത്. പുലിവാല് വിടുന്നതാണ്, പിടിച്ച പുലിവാല് വിടുന്നതായിരിക്കും സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും നാണം കെടേണ്ടി വരും.